മോദി മന്ത്രിസഭയിൽ കേരളത്തിൽ നിന്ന് രണ്ട് നേതാക്കളാണ് മന്ത്രിമാരാകാൻ പോയി പോകുന്നത്. കേരളത്തെയും മലയാളികളെയും എത്രമാത്രം പരിഗണിക്കുന്നു കേന്ദ്ര ഗവൺമെന്റ് ശ്രീ നരേന്ദ്രമോദി എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള ഉദാഹരണങ്ങളാണിത്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഒന്നാം മോദി സർക്കാരിൽ നമ്മുടെ കേരളത്തിന് ഒരാൾ പോലും ജയിക്കാതിരുന്നിട്ട് ശ്രീ വി മുരളീധരനെ മന്ത്രിയാക്കി, അതോടൊപ്പം ശ്രീ അൽഫോൺസ് കണ്ണന്താനത്തെയും മന്ത്രിയാക്കി. അതേപോലെ കേരളത്തിന് ഒരുപാട് വികസന പദ്ധതികൾ ആരാണ് സംസ്ഥാനം ഭരിക്കുന്നത് എന്ന് നോക്കാതെ കേരളത്തിൽ ഭാരതത്തിന് അവിഭാജ്യ ഘടകമാണ് കേരളം എന്ന നിലക്ക് വലിയ പരിഗണനയാണ് ഒന്നാം രണ്ടാം മോദി മന്ത്രിസഭ, ഒന്നാം മോദി മന്ത്രിസഭയും രണ്ടാം മോദി മന്ത്രിസഭയും കേരളത്തിന് നൽകിയത്. അതിനേക്കാൾ വലിയ അംഗീകാരമാണ് മൂന്നാം മോദി മന്ത്രിസഭയിൽ കേരളത്തിനുള്ളത്. കേന്ദ്രമന്ത്രിമാരില് രണ്ടുപേർ കേരളത്തിൽ നിന്നുള്ളവരാണ്. ഇനി വികസന പ്രവർത്തനങ്ങളിലും വികസന പദ്ധതികളിലും കേരളത്തിന് അർഹമായിട്ടുള്ള പരിഗണന ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശ്രീ പി കെ കൃഷ്ണദാസ്, മറ്റൊരു കാര്യം, ഇതിപ്പോൾ ശ്രീ ജോർജ് കുര്യൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സർവ്വസമ്മതനായ ഒരു നേതാവാണ്. അദ്ദേഹം ക്രൈസ്തവ വിഭാഗത്തിൽപ്പെടുന്ന ഒരു നേതാവും കൂടിയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇനിയിപ്പോൾ കേരളത്തിൽ ബി ജെ പിയുടെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിലൊന്ന് വരും വർഷങ്ങളിൽ അല്ലെങ്കിൽ വരും തെരഞ്ഞെടുപ്പുകളിൽ ആദ്യം മുഖ്യ പ്രതിപക്ഷമായി വരിക അല്ലെങ്കിൽ അതിനുശേഷം അധികാരം നേടുക എന്നുള്ളതാണ് കേരളത്തിലെ ബി ജെ പിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിലേക്ക് ഇപ്പോൾ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെടുന്ന വോട്ട് എന്തായാലും ശ്രീ ജോർജ് കുര്യൻ്റെ മന്ത്രിസ്ഥാനത്തോടു കൂടി കുറച്ചും കൂടി, അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ നമുക്കറിയാം തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൽ തന്നെ ഒട്ടേറെ ക്രൈസ്തവർ അല്ലെങ്കിൽ ഇരു പാർട്ടികളും, മുൻപ് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും പിന്തുണച്ച ക്രൈസ്തവർ ഇന്ന് ഒരുപാട് പേർ ബി ജെ പിയിലേക്ക് പിന്തുണയുമായി എത്തി. അങ്ങനെ സുരേഷ് ഗോപിക്ക് വലിയൊരു ഭൂരിപക്ഷം അവിടെ നേടുന്ന ഒരു സ്ഥിതിയുമുണ്ടായി. അങ്ങനെ നോക്കുമ്പോൾ ഇനി കേരളത്തിലൊട്ടാകെ ആ ഒരു ട്രെൻഡ് വരാനുള്ള സാധ്യത നിങ്ങൾ കാണുന്നുണ്ടോ? തീർച്ചയായും ഈ ലോകസഭ 18-ാം ലോകസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ വലിയ രാഷ്ട്രീയ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ്. അതിൽ പ്രധാനമായിട്ടും സാമൂഹ്യ സമവാക്യങ്ങളിലും രാഷ്ട്രീയ സമവാക്യങ്ങളിലും ഉണ്ടാകുന്ന മാറ്റമാണ്. ആ മാറ്റത്തിന് ശ്രീ ജോർജ് കുര്യന്റെ മന്ത്രിസ്ഥാനം, മന്ത്രി പദവി വലിയ ഗുണം ചെയ്യും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ എല്ലാ വിഭാഗത്തെയും, ഭാരതീയ ജനതാ പാർട്ടി എല്ലാ വിഭാഗങ്ങളെയും ഞങ്ങൾ പരിഗണിക്കുന്നുണ്ട്. ഭൂരിപക്ഷമായാലും അവരെയും പരിഗണിക്കും, ന്യൂനപക്ഷത്തെയും പരിഗണിക്കും, ഭൂരിപക്ഷത്തിൽ തന്നെ മുന്നോക്കക്കാരെയും പരിഗണിക്കും, പിന്നോക്കക്കാരെയും പരിഗണിക്കും. എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് പിടിക്കുന്ന പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. അതുകൊണ്ട് BJP ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് എതിരാണെന്നുള്ള കാലാകാലമായി മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് നടത്തുന്ന കുപ്രചരണങ്ങൾക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ വലിയ തിരിച്ചടിയാണ് നൽകിയത്. ഭാരതീയ ജനതാ പാർട്ടിയെ വിജയിപ്പിക്കാൻ, ദേശീയ ജനാധിപത്യ സഖ്യത്തെ വിജയിപ്പിക്കാൻ മലയാളികൾക്ക് മടിയില്ല എന്നുള്ളതാണ് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തോടെ കാണുന്നത്. അത് കേവലം ഞങ്ങൾ പറയുന്നത് ഈ തൃശ്ശൂരിലുണ്ടായ BJP വിജയം അതൊരു ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ്. ഇനി യഥാർത്ഥ പൂരത്തിന്റെ വെടിക്കെട്ട് വരുന്ന തദ്ദേശ സ്ഥാപന സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ, അതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷ. അതുകൊണ്ട് എല്ലാ വിഭാഗങ്ങളും ഇതുവരെ അകന്നു നിന്നിരുന്ന എല്ലാ വിഭാഗ തെറ്റിദ്ധരിച്ച് അകന്നു നിന്നിരുന്ന പല വിഭാഗങ്ങളും BJPയോട് അടുക്കുന്നു, NDAയോട് അടുക്കുന്നു എന്നത് കഴിഞ്ഞ നിയമസഭാ ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടും അതുപോലെ തെരഞ്ഞെടുപ്പ് ഫലവും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇതിനേക്കാൾ ഏറെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ മാറ്റവും പരിവർത്തനവുമാണ് ഇനി വരാനിരിക്കുന്ന ആളുകളെ നടക്കാൻ വേണ്ടി പോകുന്നത്. അതിന് ഈ തീരുമാനമൊക്കെ വലിയ ഗുണകരമാകും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. തീർച്ചയായും LDF UDF എന്ന രണ്ട് ചേരികളിലായി ധ്രുവീകരിച്ചിരിക്കുന്ന കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് ദേശീയ ജനാധിപത്യ സഖ്യം ഒരു വലിയ ശക്തിയായി മാറുന്നു. ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പില് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ മത്സരിക്കാൻ പോകുന്നത്. ജനങ്ങൾ രണ്ട് കൈയും നീക്കി BJPയും NDAയും സ്വീകരിക്കും. അതുവഴി BJP കേരളത്തിന്റെ അധികാരത്തിലേക്ക് എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ പ്രയാണം ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ Zee മലയാളം ന്യൂസ് ലഭ്യം.